വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പി എസ് സി പഠനത്തിനായി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപകാരപ്രദമായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ILO അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ പറ്റിയാണ്. യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സേവന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക, തൊഴിൽ സമയം, തൊഴിൽ സംരക്ഷണം, ജോലി നിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആപ്തവാക്യമാണ് ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. 1919 ജനീവ ആസ്ഥാനമായാണ് ILO രൂപീകൃതമാകുന്നത്. ILO അന്താരാഷ്ട്ര സംഘടനയുടെ UNന്റെ പ്രത്യേക ഏജൻസി ആകുന്നത് 1946. UNന്റെ പ്രത്യേക ഏജൻസിയായ ആദ്യ അന്താരാഷ്ട്ര സംഘടനയും ILO തന്നെയാണ്. ILOക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്ന വർഷം 1969 കേട്ടോ. മാത്രവുമല്ല ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയിലെ ത്രികക്ഷി ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന പ്രതിനിധികൾ ആരൊക്കെയാണ്? ഗവൺമെൻറ്, തൊഴിൽദാതാവ്, തൊഴിലാളി. ഈ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയിൽ 187 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. നിലവിൽ ILOയുടെ ജനറൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ജനറലാണ് ഗൈ റൈഡർ. UKക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി പഠിപ്പി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.